അവിടെയാണ് ഞാൻ പറഞ്ഞത് സംശയത്തിന് സംശയത്തിനതീതമായി തെളിയുന്ന ഒരു കാര്യം ഇവർക്കെല്ലാവർക്കും പരസ്പരം ബന്ധമുണ്ടായിരുന്നു എന്നും ഈ സ്വപ്ന പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതാണ് പറഞ്ഞു സംശയത്തിൻ്റെ ആനുകൂല്യം അവർക്ക് കൊടുക്കാൻ ഇപ്പോഴും ഞാൻ തയ്യാറാണ് പക്ഷേ ഇവർ തമ്മിൽ ബന്ധം വളരെ അടുത്ത ഉണ്ടായിരുന്നു അത് ശിവശങ്കർ കുണ്ടന്നൂർ പാലത്തിൻ്റെയും ബന്ധമല്ല ഈ വിഷയങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു അതിവർ ചോദ്യം ചെയ്യുന്നില്ല രണ്ടാമത് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം സുരേഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു ശിവശങ്കർ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ശിവശങ്കർ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ ഇവരെ അവതരിപ്പിക്കുന്നു എല്ലാവരും ശിവശങ്കറിൻ്റെ വണ്ടക്കേക്ക് മാത്രം കുതിര കയറുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ശിവശങ്കർ ഇത് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഇല്ലേ മുൻപ് കുറ്റവാളിയായിരുന്നൊരു സ്ത്രീയല്ലേ ഇവരവിടെ കയറി ഇറങ്ങിയപ്പോൾ അറിഞ്ഞില്ലേ ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇവിടെ അതിനൊക്കെ അപ്പുറത്ത് അവർ ഈ ആരോപണങ്ങളെല്ലാം വരുമ്പോൾ ഈ ബഹുമാന്യരായ നേതാക്കന്മാർ അവരുടെ പരിചയത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല അവരെല്ലാവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് അവർ പറയുന്നില്ല എന്ന് മാത്രമല്ല അവർ പറഞ്ഞതെന്താണ് അവർ പറഞ്ഞത് കോൺസൽ ജനറലിൻ്റെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഔദ്യോഗികമായ പരിചയമല്ലാതെ മറ്റൊരു പരിചയവും ഉണ്ടായിരുന്നില്ല വലിയ കാറിൽ വന്നിറങ്ങിയപ്പോൾ ഡിപ്ലോമാറ്റ് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് എന്നെ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് എന്താണ് ഇപ്പോൾ പറയുന്നത് മുകളിലത്തെ നിലയിലേക്ക് ക്ഷണിച്ചിരുന്നു രാമപുരത്തെ വീട്ടിൽ പോയിരുന്നു വന്നത് മക ഭർത്താവും മകനുമായിട്ടാണ് ഔദ്യോഗിക കൗൺസിൽ ജനറലിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് വന്നത് അപ്പോൾ ഈ കളവുകൾ എന്തിനാണ് പറയുന്നത് എന്തുകൊണ്ട് ഇത് അന്നേ തുറന്ന് പറയാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരിപ്പോൾ പുറത്തേക്ക് വിടുന്ന ഓരോ കാര്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരുന്നതെന്നുള്ളത് നമ്മൾ ഒട്ടും മറന്നു പോകാൻ പാടില്ല ഇനി ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇവർ വലി നടത്തുന്നവർക്ക് വളരെ ഗുരുതരമായ ആരോപണം എന്താണ് കെ ഫോൺ അല്ല വി ഫോൺ ആണെന്ന് പറയുമ്പോൾ ഈ വി ആരാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വളരെ അവരാണ് ബെനിഫിഷറി എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ഇവർ ആരോപണം ഉന്നയിച്ചു കൊണ്ടേ ഒരു ഫേസ്ബുക്കിലൂടെ ഒരു കമൻറ്റിട്ട് ആൾക്കാർക്കെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നും ഏത് വകുപ്പിലൂടെയാണെന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ് സത്യത്തിൽ ഗവർണർ കാണിക്കുന്നതിനേക്കാൾ തിടുക്കപ്പെട്ടാണ് അവർക്കെതിരെ നടപടി സംസ്ഥാനത്ത് എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിനെതിരെ അക്ഷരം കിട്ടുന്നില്ല ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോഴെങ്കിലും സ്വർണക്കടത്ത് സംബന്ധിച്ച് ആരോപണം വരികയും ഇവരെക്കുറിച്ചുള്ള ആക്ഷേപം വരികയും ചെയ്യുമ്പോഴെങ്കിലും ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴെങ്കിലും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് പോലീസിൻ്റെയും ഇൻറ്റലിജൻസിൻ്റെയും ചാർജുള്ള മുഖ്യമന്ത്രിക്ക് കുറഞ്ഞത് ആ ഘട്ടത്തിലെങ്കിലും ഈ മന്ത്രിമാരും എല്ലാവരുമായിട്ടുള്ള ബന്ധം തിരിച്ചറിയാവുന്നതാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഇതൊരു ഇത്രയും വ്യക്തിപരമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അന്നേരമെങ്കിലും തുറന്ന് പറയേണ്ടത് ആവശ്യമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇവരത് ഈ ഒരു ബന്ധം തുടർന്ന് വന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതാ ന്യൂക്ലിയസ് റോട്ടൺ ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതെ